ഗാസയിലെ അൽഷിഫ ആശുപത്രി പിടിച്ചടക്കിയ ഇസ്രായേൽ സൈന്യം ആശുപത്രിക്കകത്തു നിന്നും ഹമാസിന്റെ വൻ ആയുധശേഖരവും വാർത്താവിനിമയ സംവിധാനങ്ങളും പിടിച്ചെടുത്തതായി അറിയിച്ചു. ആശുപത്രിക്കകത്ത് പ്രവേശിച്ച ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് രോഗികളെയും ആശുപത്രി ജീവനക്കാരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. യുദ്ധ ടാങ്കുകൾ ആശുപത്രി വളപ്പിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഹൃദയമാണ് അൽഷിഫ ആശുപത്രിയെന്നാണ് ഇസ്രായേൽ ആരോപണം. ഇതിനിടെ ഹമാസും ഇസ്രായേലും തമ്മിൽ ധാരണയുണ്ടാക്കാൻ ഖത്തറിന്റെ ശ്രമവും ഉണ്ടായി. 50 ബന്ദികളെ വിട്ടയക്കുന്നതിലും 3 ദിവസത്തെ വെടിനിർത്തലിലുമാണ് ശ്രമമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന്റെ തടവിലുള്ള ഫലസ്തീനിയൻ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കുന്നതും ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതും ധാരണയുടെ ഭാഗമാണ്. അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഖത്തറിന്റെ നീക്കം. ഗാസ നഗരം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ സൈന്യം നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയ്ക്കുള്ളിൽ കടന്നതായി സാക്ഷികളെ ഉദ്ധരിച്ച് BBC അടക്കം റിപ്പോർട്ട് ചെയ്തത്. സൈനിക ടാങ്കുകളും 100 സൈനികരും ആശുപത്രിക്കുള്ളിൽ കടന്നതായുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയായിരുന്നു. പ്രധാന പ്രവേശന കവാടത്തിലൂടെയാണ് സൈന്യം ഉള്ളിൽ കടന്നതെന്നും ആരും അനങ്ങരുത് എന്ന് അറബിയിൽ വിളിച്ചുകൊണ്ടായിരുന്നു സൈനിക നീക്കമെന്നും സാക്ഷിമൊഴിയുണ്ട്. ആശുപത്രിക്കുള്ളിൽ 6 ടാങ്കുകളാണ് ഉണ്ടായിരുന്നത്. 100 സൈനികരുമുണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പ്രധാന പ്രവേശന കവാടത്തിലൂടെയാണ് അകത്ത് കടന്നത്. ചില സൈനികർ മുഖം മറച്ചിട്ടുണ്ട്. ആരും അനങ്ങരുത് എന്ന് അറബിയിൽ പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കടന്നതെന്ന് സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷിയെ ഉദ്ധരിച്ചുകൊണ്ട് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 2 വലിയ ആശുപത്രിയായ അൽ ഖത്സും ഇസ്രായേൽ സേന നിയന്ത്രണത്തിലാക്കി. ആശുപത്രിയിലെ നവജാത ശിശുക്കളടക്കമുള്ളവരെ സുരക്ഷിതമായി മാറ്റണമെന്ന് ലോകാരോഗ്യ സംഘടന അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കുട്ടികളടക്കമുള്ളവർ ഇന്ധനക്ഷാമം മൂലം മതിയായ ചികിത്സാ സൗകര്യമില്ലാതെ മരണത്തോടടുക്കുകയാണ്. അതേസമയം ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ അതിക്രമിച്ചു കയറാൻ കാരണം US പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്ന് ഹമാസ് പ്രതികരിച്ചു. ഇവിടെ ഹമാസിന്റെ സൈനിക കേന്ദ്രമുണ്ടെന്ന ഇസ്രായേലിന്റെ ആരോപണം ബൈഡൻ ശരിവെച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇതിനു പിന്നാലെ ആശുപത്രി രക്തക്കളമാക്കുന്നതിനോട് US എതിർപ്പ് പരസ്യമാക്കി വൈറ്റ് ഹൗസ് വക്താവ് രംഗത്തെത്തി. ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ദുരന്ത ഭൂമിയായ ഗാസയിൽ ഫലസ്തീൻ ജനതയുടെ പ്രധാന ആശ്രയമാണ് അൽ ഷിഫ ആശുപത്രി. ഇവിടെ 1000 ആളുകൾ ചികിത്സയിലും അല്ലാതെയുമായി കഴിയുന്നുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടന ചൊവ്വാഴ്ച പുറത്തുവിട്ട കണക്കനുസരിച്ച് ആശുപത്രിയിൽ 700 രോഗികളും 400 ജീവനക്കാരും അഭയം തേടിയെത്തിയ 3000 സാധാരണക്കാരുമുണ്ട്. ആശുപത്രിയിൽ ഇപ്പോഴും 2300 പേരുണ്ടെന്നാണ് ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതിൽ 650 പേർ രോഗികളും 200 മുതൽ 500 പേർ വരെ ജീവനക്കാരും 1500 പേർ അഭയം തേടിയെത്തിയ സാധാരണക്കാരുമാണ്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.